ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം. നയമക്കാടിന് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ തകർത്തു. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ അടക്കം തകർത്തിരിക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? യാത്രക്കാർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? അതെന്താ, 4:30 ഈ സംഭവം ഉണ്ടായിരുന്നത്. നൈമക്കാടിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്ന സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ഈ പടയപ്പയുടെ ആക്രമണം ഉണ്ടായത്. വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസും പിൻവശത്തെ ഗ്ലാസും അതേപോലെ ചുംബിക്കുകയും ഉപയോഗിച്ച് വാഹനം അമർത്തുകയും ചെയ്തു. വാഹനത്തിലുണ്ടായിരുന്നവർ ആകെ കണ്ട ശേഷം തൽക്ഷണം തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വനംവകുപ്പ് വ്യക്തമാക്കിയത് പടയപ്പയ്ക്ക് പദപ്പാടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കി പാലിക്കണമെന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളുണ്ട്. അത് അത് അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ അടക്കം കല്ലറയിലേക്ക് പോയ ഓട്ടോയ്ക്ക് നേരെ ആക്രമണം നടത്തി. ഇവരുടെ 6th വാഹനമാണ് ഈ പടയപ്പയുടെ ഈ സമീപകാലമായി തന്നെ ിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഈ കൂട്ടത്തിലെ രൂക്ഷമായ വെള്ളക്ഷാമം തുടങ്ങുന്ന ഭക്ഷണമൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ജനവാസ മേഖലയിൽ നിന്ന് ഈ പ്രയത്നം പിൻവാങ്ങാത്തത്. ഏതായാലും 6th 23 പടയത്തിനെ തുടങ്ങുന്നുണ്ടെങ്കിൽ ചില സാധനങ്ങളിൽ പടയത്തിലേക്ക് ഇറങ്ങാൻ അവസ്ഥയാണ്. വ്യക്തമാണ്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. നാമക്കാടിന് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാറാണ് തകർത്തത്. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി.